നമസ്കാരം റാഫ്ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെട്ടു. ഏകപക്ഷീയമായ ഒരു ഗോളിനെ സെവിയയാണ് അവരെ വീഴ്ത്തിയത്. ഈ ഒരു പരാജയത്തോടുകൂടി അതായത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പരാജയത്തോടുകൂടി ഇപ്പോൾ ലാലിഗയിലെ കിരീട പോരാട്ടം വൈഡ് ഓപ്പൺ ആയിരിക്കുന്നു. രണ്ടാമതുള്ള റയൽ മാഡ്രിഡിനും ഇപ്പോൾ മൂന്നാമതുള്ള എഫ് സി ബാഴ്സലോണക്കും അവരുടെ കിരീട പ്രതീക്ഷകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മത്സരം, ഇന്ന് ബാഴ്സലോണക്ക് മത്സരമുണ്ട്. ഇന്നത്തെ മത്സരം അവർ വിജയിക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ളവരുടെ പോയിന്റ് ഡിഫറൻസ് ഒന്നായിട്ട് മാറും. കേവലം ഒരു പോയിന്റിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് പിന്നീടുള്ള റൗണ്ടുകളിൽ മേക്കപ്പ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ബാഴ്സയുടെ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ബാഴ്സലോണക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവർക്കിനി അവരുടെ മത്സരങ്ങൾ മാത്രം വിജയിച്ചാൽ മതി കിരീടത്തിലേക്ക് പോകാൻ. മറ്റ് ടീമുകളുടെ റിസൾട്ട് അവർ നോക്കേണ്ട കാര്യമേയില്ല. തങ്ങളുടെ എല്ലാ മത്സരങ്ങളും വിജയിക്കുക. അതിൻ്റെ ഒരു കാരണം, ഇനിയുള്ള അവരുടെ ആ ഒരു ഫിക്സ്ചറിൽ അവർക്ക് റയൽ മാഡ്രിഡിനെതിരെ കളിയുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയും കളിയുണ്ട്. ആ മത്സരങ്ങളൊക്കെ വിജയിച്ചാൽ തന്നെ കിരീടത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയും. എന്നാൽ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇനി അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കളിയില്ല. രണ്ട് കളികളും കഴിഞ്ഞുപോയി. അവർക്കിനി ബാഴ്സലോണക്കെതിരെ ആണ് ഈ ഒരു കൂട്ടത്തിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ളവരിൽ ബാഴ്സക്കെതിരെയാണ് അവർക്കിനി കളിയുള്ളത്. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ പന്ത് റൊണാൾഡോ കൂമാൻ്റെ ടീമിൻ്റെ കോർട്ടിലാണ്. വിജയിക്കുക, കിരീടമെടുക്കുക, അതാണ് ഇപ്പോൾ മെസ്സിയുടെയും സംഘത്തിൻ്റെയും മുന്നിലുള്ള ലക്ഷ്യം. ഇന്നലെ നടന്ന മത്സരത്തിൽ സെവിയയുടെ വിജയ ഗോൾ നേടിയത് മാർക്കോസ് അക്യൂനയാണ്. 70-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം ഗോൾ നേടുന്നത്. പക്ഷേ ആ ഗോളിൻ്റെ കാര്യത്തിൽ ചെറിയ വിവാദമൊക്കെയുണ്ട്. അതിനുള്ള ഒരു ബിൽഡപ്പിൽ ലൂക്കാസ് ഒഗംബസിൻ്റെ കയ്യിൽ പന്ത് തട്ടി എന്നുള്ള ഒരു വിവാദമുണ്ട്. പക്ഷേ റഫറി വാറൊക്കെ നോക്കിയിട്ട് ആ ഗോൾ അനുവദിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോഴത്തെ പോയിന്റ് ടേബിൾ നോക്കിയാൽ 29 മത്സരങ്ങളിൽ നിന്ന് 66 പോയിന്റാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനുള്ളത്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 63 പോയിന്റ് ഉണ്ട് റയൽ മാഡ്രിഡിന്. ബാഴ്സലോണയ്ക്ക് 28 മത്സരങ്ങളിൽ നിന്ന് 62 പോയിന്റാണ്. ഇന്നത്തെ മത്സരം വിജയിച്ചാൽ ബാഴ്സക്ക് 65 പോയിന്റിലേക്ക് എത്താൻ കഴിയും. ഇന്ന് ബാഴ്സലോണക്ക് വെലഡോയിഡുമായിട്ടാണ് മത്സരം. ബാഴ്സയുടെ മൈതാനമായ ക്യാംപ്നോവിൽ ഇന്ന് രാത്രി 12:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 12:30 ആണ് ആ മത്സരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.